നമസ്കാരം പ്രിയ നമ്മുടെ സുഹൃത്തുക്കളെ, സ്റ്റീഫൻ സെറ്റിംഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏറെ സ്വാഗതം. ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഒരു പുതിയ ചെയിൻസോ വാങ്ങിച്ചു, സ്റ്റിഹ്ല് 291 MS291 എന്ന് പറഞ്ഞ മോഡൽ വാങ്ങിച്ചിരിക്കുകയാണ്. അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന റിവ്യൂ എന്ന് വെച്ചാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഗേറ്റ് ബാർ വരുന്നുണ്ട്. അത് 20 ഇഞ്ച് ബാറാണ് കേട്ടോ, 250 പോലെ അല്ല. ഇതിന്റെ ഗേറ്റ് ബാർ 20 ഇഞ്ച് ബാറ് വരുന്നുണ്ട്. റോളോമാറ്റിക്കിന്റെ 20 ഇഞ്ച് ബാറ്. പിന്നെ വന്നേക്കുന്നത് ഈ കവർ. പിന്നെ ഇതിന്റെ കൂടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്റ്റിഹ്ലെന്ന് മുദ്രയുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിഹ്ലിന്റെ സ്പാനറുണ്ട്. ഇതിനകത്തെല്ലാം അവര് സ്റ്റിഹ്ലിന്റെ മുദ്ര അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധനം. ഇതൊക്കെ ഞാനിപ്പം അവിടെ വെച്ചപ്പോൾ ആ കമ്പനിക്കാർ സെറ്റ് ചെയ്തു തന്ന, അതായത് ഇതിൻ്റെ മുള്ളൻ എന്ന് പറയും. പിന്നെ ഇത് ചെയ്യുന്ന ആ ബാർ അഴിഞ്ഞു പോകാതിരിക്കാൻ, തെറ്റായി കക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ബാറ്, ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്ത പ്രധാന സാധനം. കണ്ടോ, ഇത് ഇതിൻ്റെ ലോക്ക്. ഇത് വന്നിരിക്കുന്നത് പുതിയ മോഡൽ ടൈപ്പ് ഫിൽറ്ററാണ്, പുതിയ ടൈപ്പ് ഫിൽറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ അടപ്പിനൊന്നും ഒരേ കുഴപ്പം വരാത്ത രീതിയിലുള്ള ഒരു ഉണ്ടോ, പാം ഓയിലും കാര്യങ്ങളും സ്റ്റാർട്ട് പോലും ആക്കിയില്ല. ഇവിടെ ഒന്ന് സ്റ്റാർട്ടാക്കാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. പിന്നെ അതിനെപ്പറ്റി ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. പിന്നെ 250 വരുന്ന പോലത്തെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിനും, മെറ്റലല്ല. കണ്ടാൽ മെറ്റൽ ഫിനിഷിംഗ് ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക്കാണ്. പിന്നെ വന്നേക്കുന്ന സൈലൻസർ ചെറിയ ടൈപ്പ് സൈലൻസറാണ്, ഉണ്ടോ പ്രത്യേക ടൈപ്പ് സൈലൻസറാണ് വന്നേക്കുന്നത്. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനെ പറ്റി നോക്കുവാണെങ്കിൽ കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ആൻറ്റി ബോഡി വൈബ്രേഷൻ, അതായത് ഇതുണ്ടല്ലേ, ഇത് കണ്ടോ നിങ്ങൾ, ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ടോ, ഉണ്ടോ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇതിനകത്തുള്ളൊരു സ്പ്രിങ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ വരുന്നൊരു സ്പ്രിങ് ഉണ്ട്, കണ്ടോ. ഇത് ആൻറ്റിബോഡി വൈബ്രേഷൻ ആയിട്ട് ആക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇത് കവർ ഫിൽട്ടർ കവർ ഒന്ന് അടിച്ചു നോക്കാം. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ബോഡി ഒന്ന് കാണാം, ഫിൽറ്റർ കവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി വന്നേക്കുന്ന 1, 2, 3 സ്ക്രൂ ആണ്. അതൊരു 250 പോലുള്ള മോഡലും 291 പോലുള്ള മോഡലുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, 250 മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ലോക്കെ ഈ ഫിൽറ്റർ കവറും അല്ലെങ്കിൽ ഓവർഫ്ലോ ആയാൽ പെട്ടെന്ന് അഴിക്കാൻ സാധിക്കും. ഇതങ്ങനെയല്ല, ഇത് 3 ഉണ്ട്, 3 സ്ക്രൂ അഴിക്കാതെ ഇത് പ്ലഗിൻ്റെ ഭാഗത്തേക്ക് എത്താൻ സാധിക്കത്തില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നു, എന്തെങ്കിലും നോക്കാം, നമുക്കൊന്ന് നോക്കാം. കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻജിൻ ഫിൽട്ടർ കവർ. ഇത് പുതിയ ടൈപ്പ് മോഡൽ ഇഗ്നിഷൻ കാർബേറ്റാണ്, ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഓവർഫ്ലോ ഒന്നും പെട്ടെന്ന് ആവത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം ഇതിൻ്റെ ഒക്കെ എങ്ങനെ അഴിക്കുന്നതെന്ന് നോക്കട്ടെ. പിടിച്ചിട്ടേക്ക് ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ, ഫ്യുവൽ എടുക്കുന്ന ഭാഗം. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ സാധാരണ പോലെയല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്, ഉണ്ടോ ഉണ്ടോ. ഇങ്ങനെ വരും ഇതിൻ്റെ എഫിഷ്യൻസി. ഇവിടെ മാഗ്നറ്റ് പിടിക്കുന്ന ഭാഗം, ഇഗ്നിഷൻ എടുക്കണമെങ്കിൽ കറണ്ട് ഉണ്ടാക്കും, സ്പാർക്ക് ഉണ്ടാക്കുന്ന ഈ ഫ്ലൈ വീലിനകത്തൊന്നും ഇവിടെ നിന്നാണ് അറിയാമല്ലോ. അതൊന്ന് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആൻറ്റി വൈബ്രേഷൻ സ്പ്രിങ്ങുകളുണ്ട് ഇതിനകത്ത്, പലയിടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡി മാത്രം ഇതിൻ്റെ എൻജിൻ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബോഡി. ഇവിടെ മാത്രം വർക്ക് ചെയ്യും, ഇളവൊക്കെ ചെയ്യും, പക്ഷേ ഇവിടെ പിടുത്തം വരത്തില്ല. ഇവിടെ പിടുത്തം വരാതെ ഇവിടെ മാത്രം, ഇതാണ് ഈ ബോഡി മാത്രം ഇളവ്, ഇവിടെ പിടുത്തം വരാതെ നിൽക്കുകയും ചെയ്യും. നമുക്കിനി ഇത് തിരിച്ചിട്ടിടുന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. നമുക്ക് ഈ മെഷീൻ ഒന്ന് ഗ്രീസ് ചെയ്യണം ആദ്യം, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്.
കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടായിക്കൊണ്ട് വന്നേച്ച് കുറേ ദിവസം ഒരു ഷോറൂമിൽ ഇന്നിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. അവർ എന്തായാലും കമ്പനി എന്തായാലും ഗ്രീസ് ചെയ്തിരിക്കും. എന്നാലും നമ്മുടെ ഈ ചീട് നിൽപ്പിന് വേണ്ടി സ്വല്പം ബെയറിങ്ങിനകത്തൊരു ഗ്രീസ് ഇട്ട് കൊടുത്തേക്കാം, ക്ലച്ച് ഗ്രീസിങ് പിന്നെ അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിനകത്ത് രണ്ട് ബെയറിംഗ് വരുന്നുണ്ട്, അതൊക്കെ ഓയിൽ ചെല്ലുമ്പം അതൊക്കെ റെഡി ആയിക്കോളും. പിന്നെ ഇവിടെ ഈ ബാറിൻ്റെ അറ്റത്ത് ഗ്രീസ് ഗണ്ടിയത് ഭാഗമുണ്ട്, പക്ഷേ ഇത് ഗ്രീസ് അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇപ്പോഴും കുഴപ്പമില്ല, അതുകൊണ്ട് ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതായാലും നമുക്ക് ഒരു ചെയിൻ സോ മേടിച്ച് കഴിഞ്ഞാൽ, സ്റ്റീലിൻ്റെ ചെയിൻ സോ മേടിക്കുവാണെങ്കിൽ ആദ്യമേ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് നല്ലതായിരിക്കും. ആദ്യമേ ലോക്ക് അടിക്കുക, കാണാവോ. ഈ പിന്നെ ഉരി മാറ്റുക, അതിനുശേഷം കണ്ടോ ഇതുണ്ടോ, നിങ്ങൾ നോക്കിക്കേ ഇതിൻ്റെ ഈ ക്ലച്ച് സൈഡ് കണ്ടോ, കണ്ടോ ഈ ക്ലച്ച് തുരുമ്പിച്ചിരിക്കുന്നുണ്ടോ, തുരുമ്പ് പോലെ വന്നിരിക്കുന്നുണ്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചൊക്കെ പുതിയ ക്ലച്ചാണ്, പക്ഷേ ഇത് ഇവിടെ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇവിടെ വന്ന് സാധനം വരുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം ഒരു അവരൊക്കെ ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഇതിന് ചുമ്മാ ഇരുന്ന് വരും. കാരണം ഇത്രയും വില കൊടുത്തൊക്കെ മിക്കവാറും ചൈനീസ് ചെയിൻ പോലുള്ള ചെയിൻസോകളുള്ളതുകൊണ്ട് മനുഷ്യന്മാരെപ്പോഴും ചില വില കുറഞ്ഞതിനൊക്കെ പുറമെ കമ്പനിയുടെ പുറകെ ആൾക്കാർ കുറവായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കേതായാലും ഇതൊന്ന് ഇതുണ്ടോ ഈ ഗ്രീസ് നോക്കി, ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ ആദ്യമേ പുതിയ മേടിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒട്ടും പേടിക്കേണ്ട, ഇവിടുത്തെ ഈ ക്ലിപ്പ് നൂരി മാറ്റി ഇത് തുറന്ന് ഇതുണ്ടോ, ഇതിനകത്തൊന്നും ഗ്രീസ് ലൂബ്രിക്കേഷൻ ഇല്ലാതെ കിടക്കുക. നോക്കി ആണോ, കണ്ടോ കണ്ടോ, ഒരു തുള്ളി പോലും ലൂബ്രിക്കേഷൻ ഇല്ല. നമുക്ക് ഇച്ചിരി ഗ്രീസ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് മാത്രമേ നമുക്കിത് ഓണാക്കിയാൽ മതി. ഗ്രീസ് ഇടുമ്പോൾ നിങ്ങൾ ഇവിടെ പറ്റാതെ നോക്കണം കേട്ടോ, ഇവിടെയാണ് ക്ലച്ച് ഡ്രമ്മ് വന്ന് പിടിക്കുന്ന ഭാഗം, ക്ലച്ച് വന്ന് പിടിക്കുന്ന ഭാഗം ഇവിടെയാണ്. ഈ ഡ്രമ്മിനകത്ത് നിന്ന് ഗ്രീസ് പറ്റാതെ നോക്കുക, നേരെ ഇതങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്കും ബോയിൽ പമ്പിൻ്റെ ലോക്കുമായിട്ട് ഉണ്ടോ, ഇവിടെ കണ്ടോ ഈ ലോക്ക് ഉണ്ടോ, ഇതിൻ്റെ നേരെ തന്നെ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ആരോ മാർക്കിന് നേരെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ലോക്ക് വീഴുമ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങാൻ ശ്രമിക്കുക കേട്ടോ, ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കറങ്ങുന്നത്, ഇപ്പോൾ അതിന് ലോക്ക് വീണെന്നാണ് അർത്ഥം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വാഷർ ഇടുക, വാഷർ ഇട്ടതിന് ശേഷം ഈ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രീ ആയി, നമുക്കിനി ചെയിൻ സെറ്റ് ചെയ്യാം. ചെയിൻ എന്ന് പറയുമ്പോൾ വേണ്ട 25 ബാറാണ് വരുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ 25 ബാർ സെറ്റ് ചെയ്യുക. ബാറിൻ്റെ അറ്റത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഓയിൽ ഇത്രയൊന്നും ഒഴിക്കണ്ട, ഞാൻ കൂട്ടി പോയതാണ്, ഒഴിച്ചപ്പോൾ കൂടി പോയതാണ്. നോർമലായിട്ടൊന്ന് കറങ്ങാനുള്ള ആദ്യത്തെ ഫസ്റ്റ് എടുപ്പിന് കുറച്ച് നേരം ഇവിടെ ഈ പമ്പിനകത്ത് നിന്ന് ഓയിൽ ഇറങ്ങി ഇവിടെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പം നല്ലത് അതിന് വേണ്ടി അങ്ങനെ ഒഴിച്ചെന്നേ ഉള്ളൂ. നമുക്കിനി ചെയിൻ സെറ്റ് ചെയ്യാം തിരിച്ച്. ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മേടിച്ചേക്കുന്ന ചെയിന്, നമ്മളവിടെ മേടിച്ചേക്കുന്ന ചെയിൻ എന്ന് പറയുന്നത് 4 ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്, അല്ല 4 അല്ല 4 ഫുഡിൻ്റെ ചെയിനാണ് നമുക്കിപ്പം, കണ്ടില്ലേ എല്ലാം വാങ്ങിച്ചേക്കുവാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ചെയിൻ ഇല്ലെന്ന് പറഞ്ഞ് മേടിച്ചാണ്. ഒരു ചെയിൻ ഏകദേശം 800 രൂപ വരും, 800 രൂപ അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ.
ഇതുണ്ടോ, ഇതേ കണ്ടോ കിടന്ന് തുരുമ്പിച്ചതുണ്ടോ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരുന്ന് തുരുമ്പിച്ച ചെയിന ഉണ്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ ഇപ്പം മേടിച്ചതല്ല കേട്ടോ, ഇപ്പം ആ എഞ്ചിൻ്റെ കൂടെ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇതൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്, അത്യാവശ്യത്തിന് വേണ്ടി വെക്കുമ്പോൾ ഒത്തിരി നാൾ ഇരുന്ന് തന്നെ തുരുമ്പിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞില്ല ഈ ഈ വയറിങ്ങിന് ഗ്രീസറിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചെയിൻ എടുത്ത് നേരെ ഇടാം, ചെയിൻ സെറ്റ് ചെയ്യാം. എപ്പോഴും ബോൾട്ട് ഇടുമ്പം ഇത് കണ്ടോ, ഈ അച്ചുഭാഗം ഫ്രണ്ടിൽ നിൽക്കണം, ഇവിടെ വാരിക്കണം, അകത്തോട്ട് ഇരിക്കുന്നുണ്ട്, ഇതകത്തും ഇത് പുറത്തും. ശ്രദ്ധിക്കണേ, ഗതിയൊന്ന് തേറ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി തേറ്റ് ചെയ്താൽ മതി, ഇപ്പോൾ ഓടി സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ചെയ്യാനായി. അപ്പോൾ ഒന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഈസി ആയിരിക്കണം, ഈസി. നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പെട്രോൾ നിറയ്ക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് 2T അല്ലെങ്കിൽ 4-stroke എഞ്ചിൻ ഓയിൽ. സാധാരണ വണ്ടിക്ക് അത് ഒഴിക്കുന്ന ഓയിൽ ഒഴിച്ചാലും മതി. 2T ഓയിലാണ് ഒഴിക്കണമെന്ന് പറയുന്നത്. 40 മില്ലിയാണ് 1 ലിറ്ററിന് ഒഴിക്കണ്ടേ. 1 ലിറ്റർ പെട്രോളിന് 40 ഓയിലാണ്. കമ്പനി ഓയിലാണെങ്കിൽ 20 ഒഴിച്ചാൽ മതി. കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റിലിൻ്റെ കമ്പനി ആണെങ്കിൽ 20 മില്ലി ഒഴിച്ചാൽ മതി. അല്ല പെട്രോൾ പമ്പിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ 40 മില്ലി 1 ലിറ്റർ കഴിക്കണം. ഇതിൻ്റെ കൂടെ പെട്രോൾ കൂടെ ആഡ് ചെയ്യുക. ഫുൾ ഒഴിച്ചിട്ടില്ല, ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം പാം ഓയിൽ നിറച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ കണ്ടിത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടായിരുന്നു ആൻഡി, ഇത് കണ്ട. ഇതും ഇതിൻ്റെ ആൻറ്റി ബോഡി ആൻറ്റി വൈബ്രേഷൻ വെച്ചിരിക്കുന്ന ഒരു സ്പ്രിങ്ങാണ്. ഇതിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനത്തെ സ്പ്രിങ് വന്നിട്ടുണ്ട്. ഈ ഡിവാൾട്ടിൻ്റെ ജാക്ക് ഹാമറൊക്കെ ഉണ്ടല്ലോ, ജാക്ക് ഹാമറിന് വലിയ ഡിവാൾട്ടിൻ്റെ വലിയ കൂടിയ മെഷീനുകളൊക്കെ ജാക്ക് ഹാമറിലൊക്കെ ഇങ്ങനത്തെ ആൻറ്റി സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത് ഈ മോഡലിനകത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 462-460 ഞാൻ കണ്ടിട്ടില്ല, 351 പോലും കണ്ടിട്ടില്ല. ഈ മോഡലിനകത്ത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. 250 കഴിഞ്ഞാൽ പിന്നെ ഇതാണ്, എനിക്കറിയത്തില്ല. 250 കഴിഞ്ഞാൽ പിന്നെ ഇതാ, 291 ആണെന്ന് അവർ പറയുന്നത്, നോക്കട്ടെ. എനിക്കറിയത്തില്ല ഇതിൻ്റെ ഇടയിൽ വല്ല മോഡലുകൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതിപ്പം എനിക്ക് ഇതിൻ്റെ വില പറയാം കേട്ടോ. ഇതിൻ്റെ വില വന്നേക്കുന്നത്
ഒരായിരം രൂപയാണ്, 31,000 രൂപയാണ്. പക്ഷെ ഒരു ഗുണമുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ 34 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 382 റേഞ്ചൊക്കെ കിട്ടുന്നു, 381-382 റേഞ്ചൊക്കെ കിട്ടുന്നതാണ്. 31,000 രൂപയാണ് കമ്പി. ഇപ്പോൾ നെറ്റിൽ കിടക്കുന്ന വില 32 ചില്ലറ, 33 രൂപ അടുത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ആദ്യമേ ചോക്കിടുക വേണ്ടോ, ഈ ചോക്ക് താഴ്ത്തിടുക. പെട്രോൾ ഒന്ന് കയറി പിടിക്കട്ടെ അതുകൊണ്ട്. അതിനുശേഷം സ്റ്റാർട്ടാക്കി നോക്കാം. ആദ്യത്തെ സാട്ടിന്റെ ആയിരിക്കും പ്രയാസം ഉണ്ട് കേട്ടോ, ഭയങ്കര കട്ടിയ. ആ പൊട്ടി പൊട്ടി. അതിനുശേഷം ഈ ഫസ്റ്റ് ഈ ചോക്ക് ലെവറിനെ ഒന്ന് താഴ്ത്തിടുക, അതായത് ഈ ലെവലിൽ വരണം. ഓണയിലല്ല ഇതിൽ താഴ്ത്തെ ലെവൽ. അതിനുശേഷം അടിക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമസ്കാരം.